ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അല്ലെ, എച്ച് എസ് എ പല വിഷയങ്ങളിലേക്ക് എന്താണ് വിളിച്ചിരിക്കുകയാണ് അല്ലെ. അതുപോലെ തന്നെ എക്സാംസ് തന്നെ ഉടനെ തന്നെ ഉള്ളതുമായിട്ടുള്ള എച്ച് എസ് എ കോഴ്സുകളുണ്ട് അല്ലെ. എച്ച് എസ് എ സോഷ്യൽ സയൻസ്, മാത്സ്, അതുപോലെ നാച്ചുറൽ സയൻസ് ഒക്കെ നമുക്ക് ഈ ഫെബ്രുവരിയിൽ തന്നെ എക്സാംസുകളുണ്ട് അല്ലെ. ഇപ്പൊ മാറ്റി വെച്ചെന്ന് പറഞ്ഞാലും എന്താണ്, ഉടൻ തന്നെ എക്സാംസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഒരു എച്ച് എസ് ടി അല്ലെ, എച്ച് എസ് എ ഹിന്ദി എന്ന വിഷയത്തിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ ആണെങ്കിൽ എന്താണ് നമുക്കറിയാം, ഏപ്രിലാണ് എക്സാം അതിന്റെ വരിക അല്ലെ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ ജില്ലയിലാണ് എത്ര ഒഴിവുകൾ എന്ന രീതിയിൽ നിങ്ങൾ ഒരു കാൽക്കുലേഷനോടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം എത്ര കണ്ട് മുന്നോട്ട് പോകണം അല്ലെ, നിങ്ങൾ എന്ത് ആത്മാർത്ഥതയോട് വേണം പഠിക്കണം എന്നൊരു അവബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അല്ലെ. കാരണം നമ്മൾ പഠിക്കുന്നത് എന്താണ് അല്ലെ, ഒരു ഒറ്റ സീറ്റിന് വേണ്ടിയിട്ടാണോ? അല്ലല്ലേ, നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ അധ്യാപിക ആകുക അല്ലെ, എച്ച് എസ് ടി ഒരു അധ്യാപിക ആകുക എന്നുള്ളൊരു ലക്ഷ്യം നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് ഒക്കത്തുള്ളൂ അല്ലെ. അപ്പൊ ഞാൻ ഈ വീഡിയോ ഏതൊക്കെ ജില്ലയിൽ എത്രമാത്രം ഒഴിവുകളുണ്ട്, നിങ്ങളുടെ പഠനം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതിയോ, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊരു ഒരു ചെറിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇത്തവണത്തെ അപേക്ഷകർ എത്ര എന്നുള്ളത്. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം ജില്ല എടുത്തു കഴിഞ്ഞാൽ 624 അപേക്ഷകരാണ് ഉള്ളത്. കൊല്ലം 275, പത്തനംതിട്ടയിൽ എത്ര, 126, എറണാകുളം 404, പാലക്കാട് 627, മലപ്പുറം 1083, കോഴിക്കോട് 299, വയനാട് 88, കണ്ണൂർ 516, അങ്ങനെ ആകെ എത്ര അപേക്ഷകരുണ്ടെന്ന് നോക്കിയ കേരളത്തിൽ 4043 അപേക്ഷകരാണ് കേരളത്തിൽ നിന്ന് തന്നെ എച്ച് എസ് ടി അധ്യാപിക ആകണം എന്ന ലക്ഷ്യത്തോടെ കൊടുത്ത ആൾക്കാരല്ലേ. അപ്പൊ നിങ്ങളില് ഒരാൾ, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ, നിങ്ങൾ വെറുതെ കൊടുത്താണോ അതോ നിങ്ങൾക്കൊരു ആകാംക്ഷ അല്ലെ, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടോ എനിക്ക് ഹിന്ദി അധ്യാപിക ആകാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങളുടെ പഠനം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ എന്താണ് നിങ്ങളുടെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങളുടെ പഠനം എന്താണ് നല്ല ചിട്ടയോട് തന്നെ പോയെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. കണ്ടില്ലേ, ഇത്രയാ അപേക്ഷകർക്കുള്ളില് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഒഴിവും നോക്കിയിട്ട് നിങ്ങൾക്കത് കിട്ടാൻ പറ്റുമോ, അല്ലെ കിട്ടത്തില്ലെങ്കിൽ എത്രമാത്രം പരിശീലനം നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ് അല്ലെ. നോക്കിയേ, 2012 അപേക്ഷകരും നിയമന ശുപാർശയും നമുക്ക് നോക്കാം. ഈ തിരുവനന്തപുരത്തെ നമ്മുടെ ജില്ലയിൽ നോക്കി കഴിഞ്ഞാൽ അപേക്ഷകരുടെ അന്ന് എത്രയായിരുന്നു, 1947 അപേക്ഷകരിൽ നിയമനം വന്നത് കണ്ടോ 23 പേർക്കാണ്. അതിപ്പം എന്താണ് കൂടിക്കൊണ്ടേയിരിക്കും, കുറയത്തില്ല. ആ എന്താണ് ആ ശുപാർശ, നിയമന ശുപാർശ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ ഉള്ള ലിസ്റ്റാണ് ടീച്ചറിവിടെ കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് കൊല്ലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 731 അപേക്ഷകർ നിയമനം വന്ന കണ്ടോ 22 പേർക്ക്. പത്തനംതിട്ട 345 6 പേർക്ക്. ആലപ്പുഴയിൽ 563 പേരില് 6 പേർക്ക്. കോട്ടയത്ത് കണ്ടോ 388 4 അവിടെയാണ് 4 പേർക്കാണ് നിയമനം നടന്നിട്ടുള്ളത്. ഇടുക്കി 256 19, എറണാകുളം 945 30 നിയമനമാണ് നടന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ തൃശ്ശൂർ എടുത്താൽ 754 18, പാലക്കാടില് 45 നിയമനം നടന്നിട്ടുള്ളത്. മലപ്പുറത്തിൽ 1380 അപേക്ഷകളിൽ 99 പേർക്ക്. കോഴിക്കോട് 749 41, വയനാടില് 342 അപേക്ഷകളിൽ 20 പേർക്ക് നിയമന ശുപാർശ. അടുത്തത് കണ്ണൂർ 786 25, കാസർഗോഡ് 498 30. നോക്കിക്കേ, ആകെ 10530 അപേക്ഷകളില് 388 നിയമനമാണ് നടന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പഠനം എങ്ങനെ പോകണം, നിങ്ങൾ പേടിക്കേണ്ടി ഒന്നും ആവശ്യമില്ല. ഈ നിയമനത്തിന്റെ കണക്ക് എന്താണ് കൂടിക്കൂടിയേ വരത്തുള്ളൂ അല്ലേ. കാരണം ആ ലിസ്റ്റ് നമുക്ക് നിങ്ങളുടെ ഇനി എക്സാം കഴിഞ്ഞിട്ട് അത്രയും നാളെന്താണ് ഇവിടുത്തെ നിയമനം ആ ഒരു നടപടി പൊക്കോണ്ടേയിരിക്കും. അപ്പം എണ്ണം എന്തായാലും കൂടും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ ഇത്രയും പേര് എഴുതിയതിൽ ആ നിയമനം പഠിച്ചവർക്ക് എന്തായാലും എന്താണ് ഉറപ്പാണ്, അവർ പ്രതീക്ഷിച്ച ജോലി അവർക്ക് കിട്ടുക തന്നെ ചെയ്യും അല്ലേ. അപ്പം നമ്മൾ സാധാ രീതിയിലൊരു പഠനം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ലക്ഷ്യം പ്രാവർത്തികമാക്കണമെന്നില്ല അല്ലേ. അപ്പം നിങ്ങളുടെ പഠനം എന്തായിരിക്കണം, ഒരു ചിട്ടയോടെ തന്നെ എനിക്ക് ഈ ജോലി വേണം, അങ്ങനെയുള്ള റാങ്ക് നിങ്ങൾ നേടുക തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പം നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ എച്ച് എസ് ടി ഹിന്ദി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വിഷയങ്ങൾക്കും അല്ലെ, സോഷ്യൽ സയൻസ്, മാത്സ്, നാച്ചുറൽ സയൻസ് എന്നിവയൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെ എന്താണ് നമ്മൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്ന് പറയുന്നത്. എല്ലാ കുട്ടികളും എന്താ വളരെ സംതൃപ്തരാണ്, അവരുടെ ആ ഒരു
പഠന ജേർണിയിലെ എല്ലാ ടീച്ചേഴ്സും അവരോടൊപ്പം തന്നെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ടീച്ചേഴ്സ് അത് ഏതാണോ ഫാക്കൾട്ടി ടീച്ചേഴ്സ് അവരോടൊപ്പം തന്നെ ഉണ്ടായി അവർക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് അവരെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടും മോശമല്ല നമ്മുടെ HST ഹിന്ദി എന്ന് പറയുന്നത്. നമ്മുടെ ടീച്ചേഴ്സ് അല്ലേ, നിങ്ങൾക്കെല്ലാം മാർഗ്ഗ ടീച്ചേഴ്സ് അതുപോലെ തന്നെ താര ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറൊക്കെ എന്ത് പ്രഗത്ഭരായ ടീച്ചറാണ്. അവർ നിങ്ങൾക്ക് ഏതൊരു നിമിഷം നിങ്ങൾ ഡൗട്ട് തോന്നി അല്ലെ നിങ്ങളുടെ ജേർണി കറക്റ്റ് ആണോ അല്ലേ, നമ്മൾ പറഞ്ഞു റാങ്ക് നിർണ്ണയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജേർണി കറക്റ്റ് ആയിരിക്കണം. ഏത് ഭാഗത്തു നിന്ന് നിങ്ങൾ പഠിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതുപോലെ നിങ്ങൾ എങ്ങനെ പഠിക്കണം, നിങ്ങൾക്ക് റാങ്ക് നിർണ്ണയിക്കണം എന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ പഠനം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിട്ടയായ രീതിയിൽ തന്നെ. ഇപ്പൊ ചില ദിവസങ്ങൾ നിങ്ങൾ ഡൗൺ ആണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് എന്താണ് നിങ്ങളോടൊപ്പം തന്നെ നിന്നിട്ട് നിങ്ങൾക്ക് നേടുക തന്നെ ചെയ്യും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണ്ടതാണ് അല്ലേ. അപ്പൊ ഇതെല്ലാം നൽകാനായിട്ട് നമ്മുടെ തീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമ്മുടെ ക്ലാസ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. PSCയുടെ മാറി വരുന്ന പാറ്റേൺ അനുസരിച്ചിട്ട് എവിടുന്നോ നമ്മൾ പഠിച്ചിട്ട് പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ നേടത്തില്ല അല്ലേ. നല്ല പ്രഗത്ഭരായ ആൾക്കാരെ മാത്രം എന്താണ് ഇപ്പൊ PSCക്ക് മതി. അപ്പം നല്ല രീതിയിൽ ചിട്ടയോടെ തന്നെ സിലബസ് അധിഷ്ഠിതമായിട്ടും അതുപോലെ തന്നെ നല്ല അറിവുള്ള ആൾക്കാരെയാണ് PSCക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നിങ്ങളിപ്പോൾ ഓൺലൈൻ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കും ഡൗട്ടൊന്നും ക്ലിയർ ചെയ്ത് തരത്തില്ല എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മുടെ ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ വിഷയവുമായി സംബന്ധിച്ചുള്ള എല്ലാ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, സൂം ക്ലാസ്സസോടെ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ക്ലാസ്സസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാമിനോട് അനുബന്ധിച്ച് എന്താണ് ഓരോ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റും നമ്മൾ എന്താണ് ക്ലാസ്സസ് ലൈവ് ക്ലാസ്സസ്. അപ്പോൾ ആ ക്ലാസ്സസിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വാട്സാപ്പ് ടെലഗ്രാം ഗ്രൂപ്പ്, അതിൽ കൂടിയാണ് നിങ്ങൾ ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോട്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ടെക്നിക്കൽ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ് നടത്താറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സാം അടുക്കുമ്പോഴത്തേക്ക് എന്താണ് ഒരു ടൈം ടേബിളൊക്കെ ഇട്ടിട്ട് എന്താണ് മോഡൽ എക്സാംസ് വരെ നിങ്ങൾക്ക് നടത്തിയിട്ട് അതുപോലെ തന്നെ എന്താണ് ഇവിടെ റാങ്കിങ്ങും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം നിങ്ങൾ എത്ര ആൾക്കാരാണോ നമ്മളിവിടെ പഠിക്കുന്നത് അത്രയും ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരികയാണ് അല്ലേ. അവിടെ തന്നെ റാങ്കിങ് കിട്ടിയിട്ട് നിങ്ങൾ എത്രമാത്രം മുന്നിലാണ് എന്ന് കാണത്തക്ക രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ് കൊണ്ടുപോകുന്നത്. കണ്ടോ, റിവിഷൻ ടൈം ടേബിളുണ്ട്, വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ ആപ്പിൽ കൂടെയാണ് ലഭിക്കുക. അതിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ PDF നോട്ട്സ് നമുക്ക് ഈ ആപ്പിൽ കൂടെ തന്നെ എടുക്കുന്നതാണ്. അതിന്റെ തന്നെ പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഓക്കെ, അപ്പോൾ ഒട്ടും തന്നെ നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ HST ഹിന്ദി എന്നീ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8580835 എന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ഒട്ടും തന്നെ വഹിക്കേണ്ട ആവശ്യമില്ല. ഈ ജോലി അല്ലെ HST ഹിന്ദി അധ്യാപിക ആകുമോ എന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങൾ ഒട്ടും അകലെ തന്നെയല്ല അല്ലേ. നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.